പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സംസാരിക്കുന്നത് കൊറോണ വൈറസിൻ്റെ സമൂഹവ്യാപനം, അതായത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എങ്ങനെ തടയാമെന്നുള്ളതാണ്. ആദ്യമായി നാം അറിയേണ്ടത് എന്താണ് സമൂഹ വ്യാപനം, അതായത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്താണ് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് വ്യാപകമായ രീതിയിൽ ആരിൽ നിന്ന്, എവിടെ നിന്ന്, എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവുന്ന രോഗപകർച്ചയാണ് നാം കമ്മ്യൂണിറ്റി സ്പ്രെഡ് അഥവാ സമൂഹ വ്യാപനം എന്ന് പറയുന്നത്. അതായത് ആദ്യമൊക്കെ നമ്മൾക്കറിയാം, ഗൾഫിൽ നിന്നും വന്നവർ, അല്ലെങ്കിൽ രോഗിയുമായിട്ട് ബന്ധപ്പെട്ടവർ, അല്ലെങ്കിൽ രോഗമുള്ള സ്ഥലത്ത് പോയവർ, അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൈമറി കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡറി കോൺടാക്റ്റുകളുടെ സാധ്യതകൾ നമ്മൾക്കറിയാം. പക്ഷേ സമൂഹ വ്യാപനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള രോഗാവസ്ഥ, രോഗം വന്നവർക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ ഒരു രോഗിക്ക് പകരം ഒരുപാട് രോഗികൾ ഒരേ സമയത്ത് പെട്ടെന്നുണ്ടാവുന്നൊരവസ്ഥ, ഇതാണ് സാധാരണഗതിയിൽ ഒരു രോഗവ്യാപനത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തു വന്നാലും ഭാഗ്യവശാൽ ആ ഒരു സ്റ്റേജിലല്ല, നമ്മളൊരു സെക്കൻഡ് സ്റ്റേജിലാണ്. പക്ഷേ ഈ രോഗവ്യാപനത്തിൻ്റെ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്പ്രെഡിനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥകളൊക്കെ തടയുന്നതിന് വേണ്ടി സർക്കാർ, പ്രത്യേകിച്ചും പോലീസും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ വേണ്ടതായിട്ടുള്ള രീതിയിൽ, അവരുടേതായിട്ടുള്ള രീതിയിൽ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ പോലും പോലീസുകാർ കൂടുതലായിട്ട് ഇടപെടേണ്ടി വരുന്നു, സത്യപ്രസ്താവനകൾ വാങ്ങിച്ചു നോക്കുന്നു, ശരിയല്ലാത്തവ തിരിച്ചു കൊടുക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു, വണ്ടി പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. എന്തെന്നാൽ ഈ പറയുന്ന പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെ, അവരുടെ ജീവൻ ഉൾപ്പെടെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് റോട്ടിലിറങ്ങി വെയിലും കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള രോഗസാധ്യതകൾക്കൊക്കെ വേണ്ടി ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരെ പറ്റിക്കുന്ന രീതിയിൽ, അതായത് രോഗത്തിൻ്റെ ഗുരുതരമായ ഒരവസ്ഥയെ അത് നമ്മൾ ശരിക്കും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ രോഗസാധ്യതകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ, അതും പ്രത്യേകിച്ച് പോലീസുകാരെയും ഡോക്ടർമാരെയും ഒക്കെ ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ശ്രമങ്ങളെ കാണുമ്പോൾ നമ്മളുടെ അറിവും പ്രബുദ്ധതയും ഒക്കെ എവിടെയാണെന്ന് ഞാൻ സത്യത്തിൽ ആലോചിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾക്കറിയാമെങ്കിൽ യാതൊരു രീതിയിൽ ഇങ്ങനെയുള്ള പോലീസുകാർ അല്ലെങ്കിൽ ഡോക്ടർമാരൊന്നും കഷ്ടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എനിക്കൊരു രോഗമുണ്ടെങ്കിൽ അത് പോയി പറഞ്ഞ് അതിന് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ എടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഞാൻ മൂലം മറ്റുള്ളവർക്ക് ഒരു രോഗം കൊടുക്കരുത് എന്നുള്ളൊരു ശരിയായ ഒരു ബേസിക് ആയിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തില്ല. എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ രണ്ടാഴ്ചയിലധികം വീട്ടിലാണ്, എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ ഷാർജയിൽ പോയി വന്ന കാരണമുള്ള ക്വാറന്റൈനിലാണ് ഞാനും. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കാണാൻ പറ്റുമ്പോൾ ഓരോ അവസ്ഥയും കാണുമ്പോൾ സങ്കടമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയിട്ടാണ് പോലീസുകാരും ഡോക്ടർമാരും ഗവൺമെൻറ്റും ഒക്കെ നമ്മളിതിനുവേണ്ടി നമ്മളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്നാൽ പോലും ഒന്നും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഒരു സമ്പർക്ക നിയന്ത്രണം, അതായത് ഒരു സോഷ്യൽ ഐസൊലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള രോഗമുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ ഒരു ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, കല്യാണം അതേപോലെ തന്നെ സമ്മേളനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നിൽക്കുക, അതേപോലെ തന്നെ രോഗമുള്ളവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, രോഗസാധ്യതകളെ ഉള്ളവരെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ ഹാൻഡ് ഹൈജീൻ, അതേപോലെ തന്നെ റെസ്പിറേറ്ററി ഹൈജീൻ, അതായത് കൈകൾ നന്നായിട്ട് കഴുകുക, നമ്മൾ അതേപോലെ ചുമയ്ക്കുമ്പോൾ നമ്മൾ മുട്ടുകൈ വെച്ചിട്ട് നമ്മളത് തടയുക. അപ്പോൾ ഇങ്ങനെയുള്ള ശുചിത്വ പരിപാലനങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടിപരമായ ഭയം നമ്മൾക്ക് വേണം. ആദ്യകാലങ്ങളിലൊക്കെ ഭയപ്പെടേണ്ട, ജാഗ്രത മതി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് ഒരല്പം ഭയം വേണം. എന്തെന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള ശരിയായ അറിവ് അല്ലെങ്കിൽ ഭയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ റോട്ടിലേക്കും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സമ്പർക്കത്തിലേക്കും ഒക്കെ ഉള്ള സാധ്യതകൾ നമ്മളായിട്ട് തെറ്റായ രീതിയിൽ സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത്,
ഇപ്പൊ സമൂഹ വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹ വ്യാപനം ഉണ്ടാവാതിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ റാപ്പിഡ് ടെസ്റ്റ്? ഇപ്പൊ നമ്മൾ ഒരു കൊറോണ വൈറസ്, അതായത് COVID-19 എന്ന് പറയുന്ന ഒരു വൈറസാണ് നമ്മൾക്ക് ബാധിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാണ് നമ്മൾ PCR ടെസ്റ്റ്. അതായത് വൈറസിന്റെ ജനിതക ഘടനകളെ കണ്ടെത്തുന്ന ഒരു ടെസ്റ്റാണ് വൈറസ്, അല്ലെങ്കിൽ വൈറസിനെ കൾച്ചർ ചെയ്ത്. അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിലേക്ക് പോകാൻ പല രീതിയിലും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവപ്പെടുമ്പോൾ ഇതിന്റെ സാധ്യതകളെ എളുപ്പത്തിൽ അറിയാം. അതായത് നമ്മളുടെ കണ്ണിൽ ഒരു പൊടി വീണു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തിരുമ്മും, അല്ലെ മൂക്കിൽ എന്തെങ്കിലും കയറി നമ്മൾ തുമ്മുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രോഗമാണോ, അതായത് പ്രത്യേകിച്ചും വൈറസുകളോ അല്ലെങ്കിൽ ബാക്ടീരിയകളോ ഇങ്ങനെ എന്തെങ്കിലും കയറി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ, അതായത് ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആന്റിബോഡികൾ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ഈ പറയുന്ന റാപ്പിഡ് ടെസ്റ്റ്. പക്ഷേ റാപ്പിഡ് ടെസ്റ്റിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു ഒരു വൈറസ് കയറിയാൽ അപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് ആവുന്ന തലത്തിലേക്ക് നമ്മളുടെ ഒരു പ്രതിപ്രവർത്തന നില വരില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ രോഗാണു കയറിയാലും ഏകദേശം ഒരു 4-5 ദിവസങ്ങളൊക്കെ ആകുമ്പോഴാണ് ഈ പറയുന്ന IgG ലെവലൊക്കെ കൂടി വരുന്നത്. പക്ഷേ നമ്മളുടെ ഇമ്മ്യൂൺ ലെവൽ ഇങ്ങനെ കൂടി വന്നാലും അത് ഇന്ന വൈറസ് അല്ലെങ്കിൽ ഇന്ന ബാക്ടീരിയ മൂലമാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ അത് കാരണം റാപ്പിഡ് ടെസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ സാധ്യതകൾ നമ്മൾക്ക് അറിയാൻ അത് ഉപയോഗിക്കാം. പക്ഷെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്താൽ എല്ലാമായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മൾക്ക് വേണ്ട. പിന്നെ സമൂഹ വ്യാപന സമയത്ത് നമ്മൾ പ്രത്യേകം കരുതൽ, അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രായമായവർ, പ്രത്യേകിച്ചും വയോധികരായിട്ടുള്ള ആൾക്കാർ. കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 15 മുതൽ 20% ആൾക്കാരും വയോധികരായ, അതായത് ഏകദേശം ഒരു 40 ലക്ഷത്തോളം ആൾക്കാരും ഈ പറയുന്ന പോലെ വയോധികരാണ്. പക്ഷേ വയോധികർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമേറി വരുന്നതനുസരിച്ച് അവരുടെ രോഗ പ്രതിരോധ ശക്തിയിൽ കുറവുണ്ടാവും. അതുകൂടാതെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഹൃദയപരാജയം, വൃക്കപരാജയം, കരളിൻ്റെ പരാജയം, തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള രോഗസാധ്യതകളും രോഗാവസ്ഥകളും ഒക്കെയുള്ള രോഗികൾക്ക് പൊതുവെ രോഗപ്രതിരോധാവസ്ഥ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് നമ്മൾ കരുതലോടെ നിൽക്കണം. അവർ ഈ പറയുന്ന രോഗസാഹചര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നമ്മൾ നിൽക്കേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ കൂടുതൽ പരിശോധനകൾ നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ കൃത്യമായ തുടക്കത്തിൽ തന്നെയുള്ള പരിശോധനകളും രോഗ പരിശീലനം, രോഗചികിത്സയിൽ പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരുടെ സമീപനമൊക്കെ നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു കാര്യത്തെ അതിൻ്റേതായിട്ടുള്ള ഗൗരവം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ വിട്ടുമാറി നിന്ന് നമ്മൾ വീട്ടിൽ തന്നെ സ്വയം ഒതുങ്ങി മാറി നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴുള്ള രോഗാവസ്ഥ നമ്മൾക്ക് പ്രതിരോധിക്കാനാവുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിരോധ ശക്തി. അപ്പോൾ ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ ഞാൻ പല പല സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഒരു നമ്മൾ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ ഒരു പടിവാതിൽക്കൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു ധാരണ, അതായത് ഒരു സൃഷ്ടിപരമായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭയം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾ ഇതിനെ ലഘുവായിട്ട് കാണരുത്, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് നമ്മൾ പോകരുത്. അഥവാ പോയാൽ നമ്മൾക്കത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ, അതായത് പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മൾക്കുണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ഗവൺമെന്റ് പറയുന്ന, ആരോഗ്യ പ്രവർത്തകർ പറയുന്ന, പോലീസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായും കേട്ട്, അത് അവനവന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അവനവന് വേണ്ടി തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള നിശ്ചയമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.